കുട്ടികളെ കോളേജിലായിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. വലിയ പേര് കേട്ട കോളേജാണ്. അവർ നമ്മുടെ കുട്ടികളുടെ കാര്യം നന്നായി നോക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഒരു അബദ്ധം കാരണം ഒരു കുടുംബത്തിന്റെ തന്നെ മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. June 2 വെള്ളിയാഴ്ച അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളിയുടെ ക്യാമ്പസ് ഹോസ്റ്റൽ മുറിയിൽ എറണാകുളം സ്വദേശിനിയായ 20 വയസ്സുള്ള ശ്രദ്ധാ സതീഷ് എന്ന 2ാം വർഷ ഫുഡ് ടെക്നോളജി സ്റ്റുഡന്റ് അവരുടെ മുറിയിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഫുഡ് ടെക്നോളജി ലാബിൽ വെച്ച് ശ്രദ്ധാ സതീഷിന് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് നോക്കാൻ വേണ്ടി ആ ഫോൺ എടുത്തപ്പോൾ അവരുടെ ടീച്ചർ ആ ഫോൺ തട്ടിപ്പറിക്കുകയും ശ്രദ്ധാ സതീഷിനെയും ആ ഫോണിനെയും അവരുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്റെ ഓഫീസിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചവരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ശ്രദ്ധാ സതീഷ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ മുതൽ അസ്വസ്ഥയാണ്. അവിടെ ശകാരമാണോ അല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ എന്ന് സമ്മരിച്ചിരിക്കുന്ന ശ്രദ്ധാ സതീഷിനും ടീച്ചർക്കും എച്ച്ഒഡിക്കും മാത്രമേ അറിയുള്ളൂ. പുറത്തിറങ്ങിയ ഉടൻ ശ്രദ്ധാ സതീഷ് അവരുടെ ഹോസ്റ്റൽ മേറ്റും കൂട്ടുകാരിയുമായ റിക്സാനയുമായിട്ട് പങ്കുവെച്ച വാക്കുകളാണ് എനിക്കിനി ജീവിക്കേണ്ട എന്ന്. ഇത്തരത്തിൽ കടുത്തൊരു തീരുമാനമെടുക്കാൻ ആ മുറിയിൽ എന്താണ് സംഭവിച്ചത്? അതിലെല്ലാം ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിസിനസിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അല്ലാതെ കുട്ടികളുടെ ഫ്യൂച്ചറോ ഒരു നല്ല ഭാവി കുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള കലാലയങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കുട്ടികളെ റോബോട്ട് പോലെയാണ് കണക്കാക്കുന്നത്. ഉന്നത മാർക്ക് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളാണ് ആ സ്ഥാപനത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രശസ്തി ഉയർത്തുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്യുന്ന കുട്ടികളെ അവർ ഒരു ശത്രുവിനെ പോലെയാണ് പിന്നീട് കണക്കാക്കുന്നത്. മറ്റു ഒരു കാര്യത്തിലും ഇടപെടുത്താതെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു. എല്ലാ സ്ഥാപനങ്ങളും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാലയങ്ങളും സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഉന്നത വിജയം നേടാൻ വേണ്ടി ഇവർ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രഷർ അത് വളരെ വലുതാണ്. എല്ലാ കുട്ടികൾക്കും ആ പ്രഷർ ഒരുപോലെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവർക്കെല്ലാം ഒരു വ്യക്തിത്വമുണ്ട്, അവർ എല്ലാം ഡിഫറൻ്റ് ആണ്. അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ കൂട്ടുകെട്ട്, അങ്ങനെ പലതും. അധ്യാപകരാണ് ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുന്നത്. കാരണം ഒരു പ്രശ്നം വന്നാൽ ആ കുട്ടി ആദ്യം ഓടിച്ചെല്ലുന്നത് അധ്യാപകരുടെ അടുത്തേക്കായിരിക്കും. അത് അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇന്നത്തെ പല അധ്യാപകരും കുട്ടികളെ ലൈംഗിക ചുവയോട് കൂടി കാണുന്നുണ്ട് എന്നാണ് സത്യം. ഇത് എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് ആക്ഷേപിക്കുകയല്ല ഞാൻ, പക്ഷെ അങ്ങനെയുള്ള പല അധ്യാപകരും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പാസ്ഔട്ടായി പോകുമ്പോൾ പല ടീച്ചേഴ്സും പറയാറുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു ഈ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടികളെന്ന്. പക്ഷേ ബാക്ക് ബെഞ്ചർ ആയിരിക്കുന്ന കാലം മുതലേ അവർ അനുഭവിക്കേണ്ടി വന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള മാനേജ്മെന്റും ടീച്ചേഴ്സിന്റെ സമീപനം വളരെ മോശപ്പെട്ടതായിരിക്കും. പണ്ടത്തെ കൂട്ടുകുടുംബ സമ്പ്രദായമാണ് പലപ്പോഴും കുട്ടികൾക്ക് ഗുണം ചെയ്തിരുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ. ഒരു പ്രശ്നം വരുമ്പോൾ മുതിർന്നവർ കൂടി എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ആ സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം കൂടിയായിരുന്നു അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. കാഞ്ഞിരപ്പള്ളി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വളരെ വലിയ ക്യാമ്പസ്, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഹൈലി ട്രെയിൻഡ് സ്റ്റാഫുകൾ. പക്ഷേ എന്ത് ഉണ്ടായിട്ട് പോലും ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ശ്രദ്ധാ സതീഷിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനറിലാണ്. ഒരാളുടെ പേഴ്സണൽ ബിലോങ്ങിംഗ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും അയാളുടെ പ്രൈവസിയിൽ കയറി ആ മെസ്സേജ് വായിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ അയാളെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ HOD അതായത് ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഈ ഒരു കാര്യം ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. പക്ഷേ അയാൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അയാൾ മറ്റാരുടെ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെ നിന്നും ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. കുട്ടി ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി കുഴഞ്ഞു വീണാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ സ്റ്റാഫിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം സത്യം അവിടെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്, ജീവിതത്തിൽ നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുക എന്നത്. കാരണം HOD മുറിയിൽ നിന്നും ശ്രദ്ധ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് റിക്സാനയാണ്. റിക്സാനയോട് ആദ്യം പറയുന്ന വാക്ക് എനിക്കിനി ജീവിക്കണ്ട എന്ന്. സുഹൃത്തും ആ ഹോസ്റ്റൽ മേറ്റുമായ റിക്സാന ശ്രദ്ധയുടെ ഈ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ വാക്കിന്റെ ആഴം മനസ്സിലാക്കി ശ്രദ്ധയൊന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്വാന്തനിപ്പിച്ചിരുന്നെങ്കിൽ
ശ്രദ്ധ ഇന്ന് ചിലപ്പോൾ ജീവനോടെ ഇരുന്നേനെ. ഓൺലൈനിൽ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മളിൽ പല ആളുകളും റിവ്യൂസ് വായിച്ച് റിവ്യൂസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ സാധനം വാങ്ങുകയുള്ളൂ. പക്ഷേ അതേസമയം ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ട് നമ്മളുടെ ജീവിതം പത്രമാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി ഒരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിനെ കുറിച്ചുള്ള റിവ്യൂസ് നമ്മൾ എത്ര പേര് നോക്കാറുണ്ട്? നമ്മൾ മാക്സിമം ചെയ്യുന്ന കാര്യം നമ്മൾക്ക് പരിചയമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും, ആ കോളേജ് എങ്ങനെയുണ്ട്? ലക്ഷങ്ങൾ ഫീസ് വാങ്ങി ആഡംബര സൗകര്യങ്ങൾ അനുഭവിച്ചു നടക്കുന്ന കോളേജ് മാനേജ്മെന്റും തലപ്പത്തിരിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടികൾ വിചാരിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ നിങ്ങൾക്കുള്ളൂ. അടുത്ത വർഷം മുതൽ ഒരു കുട്ടി പോലും ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ വാർത്ത രണ്ട് ദിവസം കഴിയുമ്പോഴാണ് പുറത്തുവരുന്നത്. ഒരു മെയിൻ സ്ട്രീം മീഡിയ പോലും ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ അവരുടെ സഹപാഠിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ വിട്ടാൽ ചിലപ്പോൾ ഭാവിയിൽ അത് വീണ്ടും അവർ ആവർത്തിച്ചേക്കാം. രോഹിത് വെമുല, ജിഷ്ണു പ്രണോയ്, ശ്രദ്ധ സതീഷ് ഇനിയും ലിസ്റ്റിൽ പേരുകൾ ചേരാതിരിക്കട്ടെ. ചേരാതിരിക്കാൻ ഗവൺമെന്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ഇറ്റ്സ് മൈ ഫ്രം അക്ഷയ് കുറു.